കർഷക സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ച് സംയുക്ത കിസാൻ മോർച്ച സിംഗ്ഭൂവിൽ ഇന്ന് ചേർന്ന സംയുക്ത കിസാൻ മോർച്ച യോഗത്തിൻ്റെതാണ് തീരുമാനം. മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമിട്ട് രാജസ്ഥാനിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. നമസ്കാരം, ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേവ ഓൺലൈൻ മോജോ ന്യൂസിൽ നൈറ്റിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. കേരളത്തിൽ ഇന്ന് 5080 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 28 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4776 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 252 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 24 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7908 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 40 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 37495. നവകേരളം സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തതെന്ന് മന്ത്രി ആർ ബിന്ദു. എല്ലാ വിഭാഗങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി വിഭാവനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി മന്ത്രിസഭ 6 മാസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആർ ബിന്ദു. സാമൂഹ്യ നീതി സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വൈജ്ഞാനിക സമൂഹ നിർമ്മാണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ പ്രാധാന്യം ഈ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂട്ടിയിരിപ്പുകാരനെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട് ആരോഗ്യമന്ത്രി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ സെക്യൂരിറ്റി ഏജൻസിയുമായുള്ള കരാർ റദ്ദാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സെക്യൂരിറ്റി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ സെക്യൂരിറ്റി ഓഫീസറുടെ കീഴിൽ നടത്തണം. സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം നൽകാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ നാളെ 4 ട്രെയിനുകൾ റദ്ദാക്കി. കൊല്ലം തിരുവനന്തപുരം, നാഗർകോവിൽ തിരുവനന്തപുരം, തിരുവനന്തപുരം നാഗർകോവിൽ, തിരുവനന്തപുരം നാഗർകോവിൽ എക്സ്പ്രസ് ട്രെയിനുകളാണ് റദ്ദാക്കിയത്. 17 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ തുടർച്ചയായി കനത്ത മഴ പെയ്തതോടെ കേരളത്തിലൂടെ ഓടുന്ന 8 സർവീസുകൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. തുടർച്ചയായ മഴയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വിജയവാഡ ഗുണ്ടേക്കൽ റെയിൽവേ ഡിവിഷൻ പരിധിയിൽ നിരവധി പാതകൾ വെള്ളത്തിലായതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് മിഠായി രൂപത്തിലുള്ള ലഹരിമരുന്ന് പിടികൂടി. വീര്യംകൂടി ലഹരിമരുന്നുകളാണ് പിടിച്ചെടുത്തത്. ചുയിംഗത്തിന്റെയും ചോക്ലേറ്റിന്റെ രൂപത്തിലായിരുന്നു ലഹരിമരുന്ന്. സമ്മാന പൊതികളിലായിരുന്നു ലഹരിമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 244 ഗ്രാം ആംഫെറ്റമീൻ, 25 LSD സ്റ്റാമ്പ്, 2 ഗ്രാം മെത്തക്വലോൺ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. കർഷക സമരവുമായി മുന്നോട്ട് പോകുമെന്നറിയിച്ച് സംയുക്ത കിസാൻ മോർച്ച. സിംഗ്ഭൂവിൽ ഇന്ന് ചേർന്ന സംയുക്ത കിസാൻ മോർച്ച യോഗത്തിൻ്റെതാണ് തീരുമാനം. പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ പ്രഖ്യാപിച്ച മുഴുവൻ സമരപരിപാടികളും നടത്തുമെന്നും കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു. കർഷക നിയമങ്ങൾ പിൻവലിക്കാമെന്ന് പ്രധാനമന്ത്രി വാക്കാലം നൽകിയ ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് സംയുക്ത മോർച്ച വ്യക്തമാക്കി. മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമിട്ട് രാജസ്ഥാനിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. മന്ത്രിസഭയിലേക്ക് 15 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. സച്ചിൻ പൈലറ്റ് വിഭാഗത്തിൽ നിന്ന് 5 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണം അപകടകരമായ നിലയിൽ തുടരുന്നു. ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റോയ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. വിവിധ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും വിവിധ ഏജൻസികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. മലിനീകരണ തീവ്രത കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. അതേസമയം സ്കൂളുകൾ അടുത്തറിയിപ്പ് ഉണ്ടാകും വരെ തുറക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. വിദേശത്തു നിന്നും വരുന്ന 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമായിരിക്കും ഉംറ തീർത്ഥാടനത്തിന് അനുമതി എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. അനുമതി പത്രമില്ലാതെ ഹറമിലേക്ക് പ്രവേശിക്കാനാവില്ലെന്നും കുട്ടികളെ കൊണ്ടുവരരുതെന്നും നിർദ്ദേശം നൽകി. ഉംറ നിർവഹിക്കാനും മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കാനും അനുമതി ലഭിക്കണമെങ്കിൽ പ്രായപരിധി പാലിക്കണമെന്നാണ് നിർദ്ദേശം. സൗദിക്ക് പുറത്തുനിന്ന് ഉംറ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ അതാത് രാജ്യത്തെ ഔദ്യോഗിക ട്രാവൽ ഏജൻസികളെയാണ് ബന്ധപ്പെടേണ്ടത്. ബുധനാഴ്ച നടന്ന പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ തലയ്ക്ക് വെടിയേറ്റ 17-കാരൻ മരിച്ചു. ഇതോടെ പോലീസ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 16 ആയി. സൈന്യം ഭരണം പിടിച്ചെടുത്തതിനു ശേഷം 40-ഓളം മരണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ.